നമസ്കാരം. രാജ്യത്തിന്റെ അടുത്ത രാഷ്ട്രപതി ആരാകണമെന്ന കാര്യത്തിൽ തീരുമാനമെടുക്കാൻ ബി ജെ പി പാർലമെന്റിൽ കാര്യമായ ഭൂരിപക്ഷമുള്ളതിനാൽ ബി ജെ പി ശുപാർശ ചെയ്യുന്നയാൾ രാഷ്ട്രപതി സ്ഥാനത്തേക്ക് എത്തുമെന്ന് ഉറപ്പാണ്. എന്നാൽ പ്രാദേശിക പാർട്ടികളുടെ പിന്തുണ ഏകീകരിച്ച് സംയുക്ത പ്രതിപക്ഷ സ്ഥാനാർത്ഥിയെ പരിഗണിക്കാൻ പ്രതിപക്ഷവും കരുനീക്കം നടത്തുന്നുണ്ട്. അതേസമയം ബി ജെ പി പരിഗണിക്കുന്ന രാഷ്ട്രപതി സ്ഥാനാർത്ഥികളുടെ ചർച്ചകളിൽ കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും ഉൾപ്പെട്ടിട്ടുണ്ട്. ബി ജെ പിയുടെ സാധ്യതാ പട്ടികയിലെ നാലാമത്തെ ആളാണ് ആരിഫ് മുഹമ്മദ് ഖാൻ. ലിബറൽ ആശയങ്ങളുള്ള നേതാവ് എന്നറിയപ്പെടുന്നതാണ് ആരിഫ് മുഹമ്മദ് ഖാനെ പരിഗണിക്കാൻ കാരണം. മുസ്ലിമാണ് എന്നതും ആരിഫ് മുഹമ്മദ് ഖാൻ പ്ലസ് പോയിന്റാണ്. അഞ്ച് സംസ്ഥാനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ വിജയം നേടിയതിനു ശേഷമാണ് ബി ജെ പി രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ള ചർച്ചകൾ ആരംഭിച്ചത്. നിലവിൽ രാഷ്ട്രപതിയായ രാംനാഥ് കോവിന്ദിന്റെ കാലാവധി ഈ വർഷം ജൂലൈയിൽ അവസാനിക്കും. അതേസമയം ആദിവാസി ഗോത്ര വിഭാഗങ്ങളിൽ നിന്നുള്ള നേതാക്കളായ രണ്ടുപേരാണ് ബി ജെ പിയുടെ പ്രഥമ പരിഗണന. ഛത്തീസ്ഗഡ് ഗവർണറായ അനസൂയ യു കെ, മുൻ ജാർഖണ്ഡ് ഗവർണറായ ദ്രൗപദി മുർമു എന്നിവരെയാണ് ബി ജെ പി പരിഗണിക്കുന്നത്. കേന്ദ്ര സംസ്ഥാന പട്ടികവർഗ കമ്മീഷനുകളുടെ ഭാഗമായിരുന്നു അനസൂയ യു കെ. ദ്രൗപദി മുർമു 20 വർഷങ്ങൾക്ക് മുമ്പ് ഒഡീഷയിലെ മന്ത്രിയായിരുന്നു. ഇവർ ഗോത്രവിഭാഗത്തിൽ നിന്നാണെന്നതും വനിതയുമാണെന്നതും ദ്രൗപദി മുർമുവിന്റെ സാധ്യത വർദ്ധിപ്പിക്കുന്നു. രാജ്യത്തെ ജനസംഖ്യയുടെ 9% ഗോത്രവർഗ സമുദായങ്ങളാണ്. അവരുടെ സാമൂഹിക സമുന്നയത്തിനായുള്ള മറ്റ് നയങ്ങൾക്കൊപ്പം പ്രകൃതി കൃഷിയും കാർഷിക വനവത്കരണവും പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള നയങ്ങൾ കൊണ്ടുവന്ന് അവരുടെ ജീവിതം മെച്ചപ്പെടുത്താൻ പ്രധാനമന്ത്രി കേന്ദ്രീകൃതമായ ശ്രമങ്ങൾ നടത്തി വരികയാണ്. കർണാടക ഗവർണർ തവാർ ചന്ദ് ഗെഹ്ലോട്ടും ബി ജെ പിയുടെ സാധ്യതാ പട്ടികയിൽ മുൻപന്തിയിലാണുള്ളത്. ഗവർണറായി തെരഞ്ഞെടുക്കപ്പെടുന്നതിന് മുമ്പ് ഗെഹ്ലോട്ട് ബി ജെ പിയുടെ മുതിർന്ന ദളിത് മുഖവും രാജ്യസഭയിലെ പാർട്ടി നേതാവുമായിരുന്നു. കഴിഞ്ഞ രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയും ആർ എസ് എസും ദളിത് നേതാവായ രാംനാഥ് കോവിന്ദിന്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചിരുന്നു. ദളിത് സമുദായങ്ങൾക്കിടയിൽ മുന്നേറ്റം നടത്താൻ ഇത് ബി ജെ പിയെ സഹായിച്ചിരുന്നു. ബി ജെ പി അതിന്റെ തെരഞ്ഞെടുപ്പ് അടിത്തറ വിപുലീകരിക്കാനുള്ള ശ്രമങ്ങൾ തുടരുമ്പോൾ എസ് സി എസ് ടി വിഭാഗങ്ങൾ, ഒ ബി സികൾ, സ്ത്രീകൾ, യുവാക്കൾ എന്നിവരുള്ള അവരുടെ സംവേദനക്ഷമത പ്രകടിപ്പിക്കാനുള്ള ബോധപൂർവമായ ശ്രമമായാണ് പാർട്ടിയുടെ രാഷ്ട്രീയ നിയമനങ്ങളെ വിശകലന വിദഗ്ധർ കാണുന്നത്. ഇവരെ കൂടാതെ പരിഗണിക്കപ്പെടുന്ന മറ്റു രണ്ടുപേർ കേന്ദ്രമന്ത്രിമാരായ രാജ്നാഥ് സിംഗും അർജുൻ മുണ്ടയുമാണ്. നവീൻ പട്നായിക്കിന്റെ ബിജു ജനതാദൾ, ആന്ധ്രയിലെ വൈ എസ് ആർ കോൺഗ്രസ് തുടങ്ങിയ പാർട്ടികളുടെ പിന്തുണയും ബി ജെ പിക്ക് ആവശ്യമായി വരും. ഒറ്റയ്ക്കും സഖ്യത്തിലുമായി 17 സംസ്ഥാനങ്ങളിലും ഒരു കേന്ദ്രഭരണ പ്രദേശത്തും അധികാരത്തിലാണ് ബി ജെ പി ഇപ്പോൾ. അതേസമയം പ്രതിപക്ഷ പാർട്ടികൾ സംയുക്ത സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കാനുള്ള ശ്രമത്തിലാണ്. ഇത് യാഥാർത്ഥ്യമാകുമോ എന്നത് മമതാ ബാനർജി, എം കെ സ്റ്റാലിൻ, ഉദ്ധവ് താക്കറെ, കെ ചന്ദ്രശേഖർ റാവു എന്നിവരുടെ തീരുമാനത്തെ ആശ്രയിച്ചിരിക്കും. ജൂൺ പകുതിയോടെ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം ചെയ്യപ്പെടുകയും 1 മാസത്തിന് ശേഷം പോളിംഗ് നടത്തുകയും ചെയ്യുക എന്നതാണ് ചട്ടം. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.